പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള ഫാമിലി മെമ്പേഴ്സിന് വന്ദനം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പൗർവിഷൻ കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഓടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങളുടെ സാമ്പത്തിക സഹായം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഈ സന്ദേശത്തെ പറ്റി പലരോട് പറയുന്നത് വലിയ ഉപകാരമാണ്. നിങ്ങളിത് പങ്കുവയ്ക്കുന്നതിന് നന്ദിയുണ്ട്. ഈ വചനപ്രഭാതം 100 പേർക്ക് ഫോർവേഡ് ചെയ്യാമെങ്കിൽ നല്ലതായിരുന്നു. ചെയ്യുന്ന ഒത്തിരി സ്നേഹിതരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 32 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിൽ നമ്മളൊന്ന് ധ്യാനിച്ചു, ഒന്നുകൂടെ ധ്യാനിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ചു, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ച് തരും. നടക്കേണ്ടുന്ന വഴിയുണ്ട്, നടക്കുന്ന വഴിയുമുണ്ട്. പന്നി നടക്കുന്ന വഴിയാണ് വഴി. കാട്ടുപോത്ത് നടക്കുന്ന വഴിയാണ് വഴി. കാട്ടാനയും അങ്ങനെ തന്നെ. എന്നാൽ നാട്ടിൽ വളർത്തുന്ന ആന അതിന് നടക്കേണ്ട വഴിയുണ്ട്. അതിലെ മാത്രമേ ഇത് പോത്തു. അതിനെ ഭ്രാന്തളയാ മാത്രമേ അത് വഴിമാറിയോടുന്നു. അപ്പോ മനുഷ്യന് നടക്കേണ്ട വഴിയുണ്ട്. അത് വചനത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, അത് സത്യത്തിൻ്റെ വഴിയാണ്, അത് നീതിയുടെ വഴിയാണ്, അത് നിത്യതയുടെ വഴിയാണ്, അത് പ്രത്യാശയുടെ വഴിയാണ്, സ്നേഹത്തിൻ്റെ വഴിയാണ്, സന്തോഷത്തിൻ്റെ വഴിയാണ്. നടക്കേണ്ട വഴി, നടക്കേണ്ട വഴി. ഇതിനെക്കുറിച്ച് സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമ്മൾ ധ്യാനിച്ചതാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു യൗവനക്കാരനെയും ഒരു കുട്ടിയെയും നടക്കേണ്ട വഴി മാതാപിതാക്കളും സഭയും അഭ്യസിപ്പിക്കും. മുതിർന്നവരെ അഭ്യസിപ്പിച്ച് നടത്തുന്നത് ദൈവമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നടക്കേണ്ട ഒരു വഴിയുണ്ടല്ലേ? ഉണ്ട്. അത് വിശുദ്ധന്മാരുടെ വഴിയാണ് എന്ന് പറഞ്ഞാല്, ഒരു ഡിസിപ്ലിനിൽ പോകേണ്ടവരാണ് നമ്മൾ. ദൈവം നമുക്ക് വേണ്ടിയൊരു വഴി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഒരു പടി കൂടെ ഉയർന്ന് ചിന്തിക്കണം. എനിക്ക് വേണ്ടി ഒരു വഴിയുണ്ട്, എൻ്റെ മോന് വേണ്ടി ആ വഴിയായിരിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. ഒരാളെ പോലെ മറ്റൊരാളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ വഴിയെ മറ്റൊരാളെ ദൈവം വിടത്തില്ല. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ റോഡിൻ്റെ കാര്യമല്ല പറയുന്നത്, റോഡിൻ്റെ കാര്യമല്ല പറയുന്നേ, ദൈവാലോചനയുടെ കാര്യമാണ്.
നമ്മൾ ഓരോരുത്തരെയും കണ്ടു, അവരുടെ രീതിയും അവരുടെ പോക്കും അവരുടെ സൗഭാഗ്യങ്ങളും കണ്ടിട്ട് അതാണ് ശരി, അതിലേ പോകണം, അങ്ങനെയൊന്നും ചിന്തിച്ച് വശാകരുത്. നിനക്ക് വേറെ വഴിയാണ്. സ്തോത്രം. ധൈര്യപ്പെടൂ സഹോദര, ധൈര്യപ്പെടൂ കൂടപ്പുറപ്പേ, ധൈര്യപ്പെടൂ. നിനക്ക് വേറെ വഴിയാ. നിനക്കൊരു വഴി ദൈവം തുറക്കും. എന്റെ വഴി വ്യത്യസ്തമായിരിക്കും. ഹോവയുടെ വഴി തികവുള്ളത്, പെർഫെക്റ്റ് എന്ന വാക്ക്. സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ ഉയർന്നിരിക്കുന്നു. ആമേൻ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ വഴിയിൽ അങ്ങനെ കൂരിരുൾ താഴ്വര ഉണ്ടോ? ഉണ്ട്. പക്ഷേ ദൈവം അതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളോട് ദൈവം സംസാരിക്കും. ദൈവം അതിന്റെ മധ്യയുണ്ട്. അത് കുലുങ്ങിപ്പോകയില്ല. നടക്കേണ്ടുന്ന വഴി. അതിനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.